നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് ഒരു വാഹനം ഓടിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത്. കാരണം പലർക്കും അത് കിട്ടുന്നില്ല. കാരണം എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അറിയുന്നില്ല. കാരണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പഴയ വാഹനമായതുകൊണ്ട് ആ സ്റ്റിയറിംഗിൽ ഒരു കട്ടിയായിട്ട് തോന്നും. പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പവർ സ്റ്റിയറിംഗ് വണ്ടി ആയതുകൊണ്ട് ആ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് തൊട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നു, അവരുടെ കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് എളുപ്പത്തിൽ നേടാം, എങ്ങനെയാണ് നമ്മളൊരു സ്റ്റിയറിംഗിൽ കൈപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്കും കറക്റ്റായിട്ട് ബോധ്യമില്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. മറ്റുള്ളവരും ഇതുപോലെ ലൈസൻസ് എടുത്തിട്ട് 5 വർഷമായി 10 വർഷമായിട്ട് വണ്ടി വീട്ടിലുണ്ടായിട്ടും പേടി കാരണം വണ്ടി ഓടിക്കാത്ത പലരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി, എന്നാലും തനിയെ എടുക്കാനൊരു പേടി, അങ്ങനെയുള്ളവരാണ്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 വരെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല, അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പം നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ മടിപ്പിക്കുന്നവരുമാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വന്ന് നിങ്ങളുടെ വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യമാണ് സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് പഴയ വാഹനമാകുമ്പോൾ പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇത്ര വലുതായിട്ട് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് അത് തിരിയത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പ്രയാസപ്പെട്ട് അവർക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് അവരുടെ വാഹനം വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ വന്ന് സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴത്തേന് അത് പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നു, അവരുടെ കൈ നിയന്ത്രണമില്ലാതെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന പലരും വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഈ സ്റ്റിയറിംഗില് കൈ പിടിക്കേണ്ട രീതി പലരും ചോദിച്ചു, എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത്, ഈ രീതിയിലാണോ കൈ പിടിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലൊരു കമന്റിലാണ് അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു, ഒരാളെ ചോദിച്ചു നമുക്ക് ഈ ഒരു രീതിയിലാണോ, കാരണം ഒരു വീഡിയോ കണ്ടിട്ടാണോ ആരോട് പറഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, ഈ രീതിയിലാണോ നമ്മുടെ സ്റ്റിയറിംഗിൽ കൈ പിടിക്കേണ്ടത് എന്ന് പലരും വന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് അത് ചോദിച്ചത് എങ്ങനെ, ഈ 9-1/2 എന്നാണ് എന്നോട് ചോദിച്ചത്, ഈ 9-1/2 രീതിയിലാണോ നമ്മൾ സ്റ്റിയറിംഗ് കാണുന്നത്, ഇതൊരു ക്ലോക്കിന്റെ അടയാളത്തിൽ എടുത്തിട്ട് അതുകൊണ്ട് ഈ ഒരു രീതിയിലാണോ സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രീതിയിലോട് തെറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോഡ് സ്ട്രെയിറ്റ് അല്ല, ആ വളവുകൾ ഉണ്ടാകാം, ചെറിയ വളവുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ഇറക്കമുള്ള വളവുകൾ ഉണ്ടാകാം, നിരപ്പുള്ള വളവുകൾ ഉണ്ടാകാം, നിരപ്പ് തന്നെ വളവ് വലിയ വളവുണ്ടാകാം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 9-1/2 പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ്. അപ്പം ഞാനത് ആളിനെ കൊണ്ട് തന്നെ ചെയ്ത് കാണിച്ചു, അങ്ങനെ പറ്റുന്നുണ്ടോ, കാരണം ഞാനത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ 9-1/2 എല്ലാവരും പിടിക്കുന്നത് അപ്പൊ ആ രീതിയിലല്ലേ പിടിക്കണ്ടേ, അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റായി പോകുന്നു ചിലക്കും തോന്നാം. അപ്പൊ ഞാൻ ആ കുട്ടിയെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിച്ച് നോക്കി, ഈ രീതിയിൽ പിടിക്കുക, എങ്ങനെയാണ് പറഞ്ഞത്, ആ രീതിയിൽ ഒന്ന് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞെടുത്തോട്ടൊന്ന് തിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ല, കാരണം ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൊണ്ട് അങ്ങോട്ടൊന്ന് തിരിക്കാൻ പറഞ്ഞു, അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. കുട്ടിയാണ്ട് ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി, കൈ തിരിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ആ വീഡിയോക്കകത്ത് കൈ മാറ്റി പിടിക്കാൻ അവർ പറയുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ ഒരു രീതി ഇത്ര മാത്രം നമുക്ക് തിരിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു രീതി മാത്രമാണല്ലോ ഇവിടെ അളവുള്ളത്. കാരണം ഇത്ര സ്റ്റിയറിംഗ് ഉള്ളതാണ്, ഇത്ര ഒരു അളവുള്ളതാണ്. ഞാൻ നേരത്തെ അളവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വാഹനത്തിന് 3 അളവുണ്ടാകും, അതായത് ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗിന്റെ ഒരു അളവ് 3 ഉള്ളതുണ്ടാകും, 3.5 ഉള്ളതുണ്ടാകും, 4 ഉള്ളതുണ്ടാകും. അപ്പൊ ഈ ഒരു അളവ് വരുന്ന സമയത്ത് ഇല്ലേ ഇങ്ങനെ തിരിക്കാൻ കിടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കിടക്കുന്നത്, നമുക്കൊരു വാഹനം തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റിയറിംഗിന്റെ ഈ ഒരു അളവ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു അളവ് കിടക്കുന്ന സമയത്ത് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും മാത്രമായിട്ട് തിരിച്ചാൽ എന്താകത്തില്ല, നമുക്കൊരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് കൈ പിടിക്കണമെന്ന് ചോദിച്ചാൽ, നമുക്കിത് സ്റ്റിയറിംഗിൽ കൈ പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ട് കൈ ഈ സ്റ്റിയറിംഗിൽ വന്നാൽ ഏതേലും ഒരു പൊസിഷൻ ആയിരിക്കും. അതായത് നമുക്കിപ്പോ ഈ സ്റ്റിയറിംഗിലൊക്കെ നമ്മൾ ഒരു കൈ വെച്ചാൽ നമുക്ക് ഒരു എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു കൈ കൊണ്ട് വെക്കാം. പക്ഷെ അത് നമ്മൾ രണ്ട് കൈ വന്നാൽ, ഈ രണ്ട് കൈ വന്നാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൈ വന്നാൽ ഒന്ന് ഈ ഒരു പൊസിഷനിലായിരിക്കും കൈ ഇരിക്കുന്നത്, അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കും കൈ ഇരിക്കുന്നത്, അല്ല ഈ ഒരു പൊസിഷനിലായിരിക്കും കൈ ഇരിക്കുന്നത്. രണ്ട് കൈ വരുമ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കൈ മാറ്റി മാറ്റി കൊടുക്കണം. കാരണം നമുക്ക് ആ ഒരു അളവ് മാത്രമായിട്ട് വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ആ ഒൻപതേകാൽ തന്നെയാണോ എന്ന് നോക്കിക്കൊണ്ട് നമുക്കൊരു വളവ് നമുക്ക് തിരിക്കാനും പറ്റുകയില്ല. കാരണം ഇത് കൈ മാറി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒമ്പതേകാലം നടന്ന കൈ ചിലപ്പം മാറി ചിലപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വരും, കണ്ടില്ലേ ഈ ഒരു രീതിയിലൊക്കെ മാറി മാറി വരും. എവിടെ ഇരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുകയില്ല, കണ്ടില്ലേ നമുക്കൊരു അളവല്ലത്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കിത് തിരിക്കാനുള്ളതായത് കൊണ്ട് നമുക്ക് രണ്ട് കൈ സ്റ്റിയറിംഗ് വേണമെന്നേ ഉള്ളൂ. നമ്മുടെ കൈ ഈ ഒരു അളവ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും തുടക്കക്കാരാകുമ്പോൾ നമ്മളെ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഗിയർ മാറാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഒരു കൈ മാറാവൂ. അല്ലാത്ത സമയത്തല്ല നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ രണ്ടും സ്റ്റിയറിംഗിൽ ഉണ്ടായിരിക്കണം. ഈ സ്റ്റിയറിംഗിൽ ഈ ഒരു ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗിയർ മാറുന്ന സമയത്തും നമുക്ക് ഈ ഒരു കൈ കൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗിൽ നമുക്ക് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കണ്ടില്ലേ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് കണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വണ്ടി എടുക്കുകയാണ് രണ്ട് ഇങ്ങനെ കണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്കിലൊക്കെ നമ്മളൊരു തൊട്ടി പോലെയുള്ള സാധനം കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടില്ലേ. അപ്പൊ ഈ തൊട്ടി എന്ത് ചെയ്യുന്നില്ല, ഞാനങ്ങ് നിന്ന് തിരിഞ്ഞു പോകുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ. രണ്ട് ഇങ്ങനെ കാണാം കേട്ടാ എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരിയുന്നുണ്ട് കേട്ടാ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു കൈവെള്ളയുടെ ഭാഗം നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ കേട്ടാ രണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കേട്ടാ അങ്ങ് ലോക്കായി കഴിയുമ്പോൾ തിരിച്ചു പിടിക്കുക കേട്ടാ രണ്ട് ഇങ്ങനെ. അപ്പം ഈ നമ്മള് സ്പേസ് ഇല്ലാത്ത സ്ഥലത്തോ റോഡിലോ ഇറങ്ങി വേണ്ടി ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തിരിക്കുന്ന സമയത്തോ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലത്താണെങ്കിൽ ഗ്രൗണ്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് കൈ വഴക്കം നമ്മൾ സ്റ്റിയറിംഗ് നല്ലപോലെ കിട്ടും. അപ്പൊ നമുക്ക് ഇത് കണ്ടല്ലോ ഇങ്ങനെ ലോക്ക് ചെയ്യുക, ആ ലോക്ക് ആകുന്നതിന് സമയത്ത് വീണ്ടും തിരിച്ച്. അപ്പൊ നമ്മൾ തുടക്കമാകുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ കൈ കഴിക്കും, നമ്മൾ കൈ മാറ്റി വീണ്ടും മറ്റേ കൈ കൊണ്ട് ഇതുപോലെ തന്നെ ബാലൻസ് ആക്കുക, ഇങ്ങനെ തന്നെ ചെയ്ത് രണ്ട് കൈ കൊണ്ട്. അപ്പൊ നമ്മൾ തിരിക്കുമ്പോൾ ഒരു കാരണം നമ്മൾ സ്റ്റിയറിംഗിലേക്ക് നോക്കി തിരിക്കരുത്, നമ്മൾ ഏത് ഭാഗത്തോടാണോ തിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നോക്കുക. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് തിരിക്കണം, ഞാൻ ആദ്യം അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം അങ്ങോട്ട് തിരിച്ചു കണ്ടല്ലേ. അവിടെ ലോക്ക് ആയതിനു ശേഷം ഞാൻ എനിക്ക് ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് തിരിയാത്തതുകൊണ്ട് നമുക്ക് എങ്ങോട്ടാ തിരിക്കാൻ പറ്റുള്ളൂ, റൈറ്റിലേക്ക് തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് തിരിയത്തുമില്ല കൈ, നമ്മൾ ഇങ്ങോട്ട് നോക്കുക രണ്ട് കണ്ടില്ലേ ഇങ്ങോട്ട് തിരിക്കുക. അപ്പം ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈക്കും നല്ല രീതിയിൽ ഒരു ബാലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ കൈ വഴക്കം ആ സ്റ്റിയറിംഗിന്റെ ആ വഴക്കവും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നുള്ള പേടികളെല്ലാം മാറി നല്ല രീതിയിൽ നമുക്കൊരു വാഹനം ഏത് റോഡിലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കൈക്ക് നല്ല ബാലൻസ് അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ റോഡിൽ മാത്രം ഓടിച്ച് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത്രയും മാത്രം ഓടിച്ചത് കൊണ്ട് നമുക്ക് നല്ലൊരു വളവുകളോ, കാരണം കൂടുതൽ പേടികളും എല്ലാം ഉണ്ടാകുന്നത് ഒരു മെയിൻ റോഡിലോ സ്ട്രെയിറ്റ് റോഡിലോ എല്ലാവർക്കും ഓടിക്കുമ്പോഴല്ല, ചെറിയ ഇടുങ്ങിയ റോഡുകളില്. കാരണം ഇടുങ്ങിയ റോഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം സ്ട്രെയിറ്റ് അല്ല ആ റോഡ്, എങ്ങനെയായിരിക്കും നല്ല വളവുകളായിരിക്കും. അപ്പൊ അവിടെ ഇത്രയും നമുക്ക് അതായത് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൗണ്ട് ഇത്ര ഇതിൽ കൂടുതൽ എന്ത് ചെയ്യത്തില്ല, അവരുടെ കൈ ഒരു വാഹനം ഓടിക്കുമ്പോൾ തിരിയുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൂന്നുള്ളതുണ്ടാകും, മൂന്നര ഉണ്ടാകും, നാലുള്ളതുണ്ടാകും. അപ്പൊ അത്രയും നമുക്ക് തിരിച്ചോണ്ട് നമുക്ക് പല റോഡുകളിൽ ഓടിക്കാനുണ്ട്, അതുപോലെ വാഹനം തിരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അത്രയും തിരിക്കാൻ നമുക്ക് നമ്മുടെ കൈ വഴക്കം കിട്ടാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ റോഡിൽ തന്നെ ഓടിച്ച് കണ്ട് ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിലൊരു വഴക്കം ഏത് റോഡിലും നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന് കണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് കൈയും മാറ്റി. അപ്പൊ നമുക്ക് കൈ കഴിക്കുന്നതോടെ നമ്മൾ ഇട്ടേച്ച് പോകരുത്, നമുക്ക് കൈകൾ കഴിക്കും. കാരണം നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈകൾ കഴിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ അത് കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇട്ടേച്ച് നിങ്ങൾ ഈ ഒരു രീതി മാത്രമായിട്ട് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ ചെയ്ത് ചെയ്തിരുമ്പോൾ നമ്മുടെ കൈയുടെ കിഴപ്പുകളൊക്കെ മാറി നമുക്ക് എത്ര നല്ല ക്ഷീണമില്ലാതെ നല്ല രീതിയിൽ ഒരു ബാലൻസ് ഈ ഒരു സ്റ്റിയറിംഗിൽ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തൊരു സംശയങ്ങളുണ്ടെങ്കിലും ഈ ചാനലിൽ നിങ്ങൾ ചോദിക്കാന്നാണ്. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.